ലോക ടൂറിസം ദിനാഘോഷത്തിന്റെ ഭാഗമായി ജില്ലാ ഭരണകൂടവും ടൂറിസം പ്രൊമോഷൻ കൗൺസിലും സംയുക്തമായി ശുചിത്വ യജ്ഞം പരിപാടി സംഘടിപ്പിച്ചു. കോഴിക്കോട് ബീച്ചിൽ നടന്ന പരിപാടി വനംവകുപ്പ് മന്ത്രി എ കെ ശശീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. വ്യക്തി ശുചിത്വ പോലെ തന്നെ പരിസര ശുചിത്വത്തിനും ശുചീകരണത്തിനും പ്രാധാന്യം കൊടുക്കണമെന്ന് വനംവകുപ്പ് മന്ത്രി എ കെ ശശീന്ദ്രൻ പറഞ്ഞു. ലോക ടൂറിസം ദിനാഘോഷത്തിന്റെ ഭാഗമായി ജില്ലാ ഭരണകൂടവും ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൗൺസിലും സംയുക്തമായി കോഴിക്കോട് ബീച്ചിൽ സംഘടിപ്പിച്ച ശുചിത്വയജ്ഞം പരിപാടി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. കാലാവസ്ഥാ വ്യതിയാനം സൃഷ്ടിക്കുന്ന ആഗോളതാപനത്തിന് പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ള മാലിന്യങ്ങൾ കാരണമായി ഓരോരുത്തരും വീടും പരിസരവും വൃത്തിയാക്കിയാൽ പ്രകൃതിയും വെടിപ്പാകും. നാട് മാലിന്യ കൂമ്പാരമായി മാറാതിരിക്കാൻ ഓരോരുത്തരും പ്രതിജ്ഞയെടുക്കണമെന്നും മന്ത്രി പറഞ്ഞു. കാലാവസ്ഥാ വ്യതിയാനവുമായി ബന്ധപ്പെട്ട് ആഗോളതാപനത്തിലേക്ക് വഴിതെളിക്കും വിധത്തിൽ നമ്മുടെ പ്രകൃതിയെ നമ്മൾ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്ലാസ്റ്റിക് മാലിന്യം ഉൾപ്പെടെ മാലിന്യ കൂമ്പാരങ്ങളായി നമ്മുടെ നാട് മാറുമ്പോൾ അത് പാരിസ്ഥിതിക പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട്. ഇതിനെല്ലാം അടിസ്ഥാന കാരണം എന്താണ്? നാം നമ്മുടെ സ്വന്തം വീടും സ്ഥലവും വൃത്തിയാക്കുന്നില്ല. വൃത്തിയാക്കാൻ പോകേണ്ടതില്ല. നമ്മളോരോരുത്തരും നമ്മുടെ പരിസരം വൃത്തിയാക്കിയാൽ എല്ലാവരുടെയും പരിസരമായി. നിങ്ങളോട് ഞാൻ അഭ്യർത്ഥിക്കുന്നത്, നിങ്ങൾ നിങ്ങളെ തിരുത്തിക്കൊണ്ടൊരു മാതൃക കാണിക്കാൻ ഇന്നത്തെ ദിവസം പ്രതിജ്ഞ എടുക്കണം. അങ്ങനെ നമുക്ക് നമ്മുടെ നാടിനെ നല്ല നാടാക്കി മാറ്റണം. ഈ പരിപാടി ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കും. ചടങ്ങിൽ കോഴിക്കോട് മേയർ ബീന ഫിലിപ്പ് അധ്യക്ഷത വഹിച്ചു. ഡെപ്യൂട്ടി മേയർ സി പി മുസാഫർ അഹമ്മദ്, സബ് കലക്ടർ വി ചെൽസാസിനി, ടൂറിസം ഡെപ്യൂട്ടി ഡയറക്ടർ ടി സി മനോജ്, ഡി ടി പി സി സെക്രട്ടറി നിഖിൽ ദാസ്, ജോയിന്റ് ഡയറക്ടർ ടി ജി അഭിലാഷ് കുമാർ തുടങ്ങിയവർ സംസാരിച്ചു. ജില്ലയിലെ വിവിധ കോളേജുകളിലെ NSS വോളണ്ടിയർമാർ ശുചിത്വയജ്ഞത്തിന്റെ ഭാഗമായി. ന്യൂസ് ഡെസ്ക് CTV പ്രാദേശിക വാർത്താ.